അപ്പോസ്തലനായ പൌലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 3. അങ്ങനെയെങ്കിൽ യഹൂദന് എന്താണ് മേന്മ? അഥവാ പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അതുകൊണ്ടെന്ത്? അവരുടെ വിശ്വാസരാഹിത്യം ദൈവത്തിന്റെ വിശ്വസ്തതയെ നിഷ്ഫലമാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരാണെങ്കിലും ദൈവം സത്യവാനായിരിക്കട്ടെ. അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനത്ത് തെളിയിക്കപ്പെടുവാനും ന്യായവിസ്താരത്തിൽ അങ്ങ് വിജയിക്കുവാനും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ വ്യക്തമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? തന്റെ കോപം നമ്മുടെ മേൽ വരുത്തുന്നതുകൊണ്ട് ദൈവം അനീതിയുള്ളവനെന്നോ? മാനുഷികമായൊരു വാദം ഞാൻ ഉന്നയിക്കുകയാണ്. ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെ ലോകത്തെ വിധിക്കും? എന്റെ അസത്യം ദൈവത്തിന്റെ സത്യത്തെ പരിപോഷിപ്പിച്ച് അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ എന്നെ ഒരു പാപിയെന്ന് വിധിക്കുന്നത് എന്തിന് എന്ന് ചിലർ വാദിച്ചേക്കാം. അങ്ങനെയെങ്കിൽ നന്മ വരേണ്ടതിന് നമുക്ക് തിന്മ പ്രവർത്തിക്കാം എന്നുകൂടി പറയരുതോ? ഞങ്ങൾ ഇങ്ങനെ പറയുന്നതായി ചിലർ ആരോപിക്കുന്നു. അവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുക്തം തന്നെ. അതുകൊണ്ടെന്ത്? യഹൂദരായ നമുക്ക് എന്തെങ്കിലും മേന്മയുണ്ടോ? ഒന്നും തന്നെയില്ല. നാം മുമ്പ് പറഞ്ഞതുപോലെ യഹൂദരും വിജാതീയരുമെല്ലാം ഒരുപോലെ പാപത്തിന് അധീനരാണ്. നീതിമാനാരുമില്ല, ഒരുവൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒന്നടങ്കം കൊള്ളരുതാത്തവന്മാരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല, ഒരാൾ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവരുടെ നാവ് വഞ്ചന പ്രവർത്തിക്കുന്നു, അവരുടെ അധരങ്ങളിൽ അണലിവിഷമുണ്ട്, ശാപവും കയ്പും അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാലുകൾ രക്തം ചൊരിയാൻ തിടുക്കം കൂട്ടുന്നു, നാശവും ദുരിതവും അവരുടെ പാതകളിലുണ്ട്, സമാധാനത്തിന്റെ മാർഗം അവരറിയുന്നില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്നതെല്ലാം അതിന് കീഴിലുള്ളവരോടാണ് എന്ന് നമുക്കറിയാം. എല്ലാ ആധാരങ്ങളും നിശബ്ദമാകുവാനും ലോകം മുഴുവൻ ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുവാനും തന്നെ. അതിനാൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആരും അവിടുത്തെ മുമ്പിൽ നീതിമാനാവുകയില്ല. ന്യായപ്രമാണം മുഖേന ലഭിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ദൈവത്തിൽ നിന്നുള്ള നീതി ന്യായപ്രമാണം കൂടാതെ പ്രത്യക്ഷമായിരിക്കുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ഈ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ലഭ്യമാകുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശു മുഖേനയുള്ള വീണ്ടെടുപ്പിലൂടെ അവർ സൌജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുവിനെ പാപപരിഹാര യാഗമാകുവാൻ ദൈവം നിയോഗിച്ചു. അവിടുത്തെ രക്തത്തിലുള്ള വിശ്വാസത്താലാണ് അത് ഫലപ്രദമാകുന്നത്. തന്റെ നീതി വെളിപ്പെടുത്തുന്നതിനാണ് ദൈവം അങ്ങനെ ചെയ്തത്. മുൻകാല പാപങ്ങൾക്ക് ദൈവം ശിക്ഷ വിധിച്ചില്ലെങ്കിലും അവിടുന്ന് സ്വയം നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നുവെന്നും ഇവിടെ വ്യക്തമാകുന്നു. അങ്ങനെയെങ്കിൽ പ്രശംസയെവിടെ? അത് നീങ്ങിപ്പോയിരിക്കുന്നു. ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ? കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയോ? അല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനം കൂടാതെ വിശ്വാസത്താൽ തന്നെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം നിർണയിക്കുന്നു. ദൈവം യഹൂദരുടെ മാത്രം ദൈവമോ? അവിടുന്ന് യഹൂദരല്ലാത്തവരുടെയും ദൈവമല്ലയോ? അതെ, അവിടുന്ന് അവരുടെയും ദൈവമാണ്. ദൈവം ഒരുവൻ മാത്രമല്ലോ പരിച്ഛേദനമേറ്റവരെ അവിടുന്ന് വിശ്വാസത്താൽ നീതീകരിക്കുന്നു. അതേ വിശ്വാസത്താൽ പരിച്ഛേദനമേൽക്കാത്തവരെയും അവിടുന്ന് നീതീകരിക്കുന്നു. അപ്പോൾ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ നിഷ്ഫലമാക്കുന്നുവോ? ഒരിക്കലുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്.